അപ്പോൾ നമ്മൾ ഇത് അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ചെയ്യാൻ വേണ്ടി പോകണം. അപ്പോൾ അവർ എല്ലാത്തിൻ്റെയും പ്രൈസ് ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കിഡ്സിന് വേണ്ടിയുള്ളതാണ്. കിഡ്സ് ടാംപോളിൻ, ബൗൺസി കാസ്റ്റിൽ, ബാറ്ററി കാർ, പെഡൽകോ കാർസ്, കിഡ് സൈക്കിൾ, ഇതെല്ലാം നമ്മൾ ഇൻഡിവിജ്വലി ചെയ്യുവാണെങ്കിൽ 80 rupees വെച്ചാവും. പക്ഷേ ഇതൊരു എന്തോ കോംബോ ആയിട്ട് കൊടുത്തിട്ടുണ്ട്, 250 rupees. അതായത് പെർ ഹെഡ്, ഹെഡല്ല ഹെഡ് 250 ആവും. പിന്നെ അതുപോലെ തന്നെ പെഡൽ ബോട്ടിങ് 200, പിന്നെ ഹാൻഡ് പെഡൽ ബോട്ടിങ് ബോട്ടിങ് 80. പിന്നെ അതെ ഇവിടെ കുറേ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് ശരിക്കും അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. ഇതെല്ലാം എന്തോ 60 ആ ഒരു റേറ്റൊക്കെ വരുന്നത്. നമുക്ക് അഫോർഡബിൾ റേറ്റാണ് എല്ലാം വരുന്നത്. ഇതിലേതെങ്കിലുമൊക്കെ ചെയ്യണം. അപ്പോൾ നമ്മൾ എന്തൊക്കെ അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ട്, അപ്പോൾ അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ചെയ്യാമെങ്കിൽ നമ്മൾ മുകളിലേക്കാണ് പോവേണ്ടത്. ഫ്രണ്ട്സ് ഇങ്ങോട്ട് നോക്കൂ, തളന്ന് നമ്മുടെ തോനെ കളിച്ച് ആയതുകൊണ്ട് അല്ല, നമ്മൾ ഗോവയിൽ ചെയ്ത ഫിഷ് സ്പാ ഇവിടെ നല്ലോണം ഇക്കളിയാവും നമുക്ക്. അത് പറ്റുമെങ്കിൽ ഇവരെ കൊണ്ട് ചെയ്യിപ്പിക്കണം. ഗായ്സ് ഞാൻ അത് ചെയ്യില്ല ഗായ്സ്, നല്ല അത് നല്ല ഇക്കളിയാവും. നമുക്ക് ഭയങ്കര എനർജി ആയതുകൊണ്ട് നമ്മൾ ഏറ്റവും പുറകിലായി പോയി. പിള്ളേരെല്ലാം ഒരുപാട് സ്റ്റെപ്പ് ഉണ്ട് കയറാൻ വേണ്ടി. പിള്ളേരെല്ലാം കയറി ഫസ്റ്റ് ടൈമാണല്ലേ അമ്പടി ചെയ്യാൻ പോണേ, പേടിയുണ്ടോ? ഇല്ല, അപ്പൊ മാളൂട്ടി പെഡൽ ബോട്ടിങ് ചെയ്തായിരുന്നു കേട്ടോ. അതെങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ സൂപ്പർ സൂപ്പർ. അതെ അതെ, എന്തായിരുന്നു പാടം? എന്തായിരുന്നു മാളൂട്ടി? കളിക്കാനും വളക്കാനും തിരിക്കാനും. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്.
സൈക്ലിംഗ് സൂപ്പർ ആയിരുന്നു. ചെറിയ അങ്ങോട്ട് പോയപ്പോ പേടിയുണ്ടായിരുന്നു, ഇങ്ങോട്ട് വന്നപ്പോ പേടിയൊന്നും ഇല്ലായിരുന്നു. കൈവിട്ടൊക്കെ ഓടിക്കാൻ പറ്റും, എന്നാലും ഒന്നും പറ്റൂല. ബെല്ലുണ്ട്, പക്ഷെ ബ്രേക്ക് ഇല്ല. അമ്പാടി സിപ് സൈക്കിൾ ചെയ്യുന്ന കണ്ടപ്പോ മാളൂട്ടിക്ക് സിപ് സൈക്കിൾ ചെയ്യാൻ കൊതിയായിട്ട് വയ്യാ. അപ്പൊ നമ്മൾ ചെയ്യാൻ പോവാണ്. Thank you.
മൾട്ടി വെയിൻ വാക്ക് കഴിഞ്ഞ് വരുന്നുണ്ട്. നമുക്ക് എക്സ്പീരിയൻസ് ചോദിക്കാം, എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോ നമ്മുടെ സൈക്ലിംഗ്, നമ്മുടെ സിപ് സൈക്ലിംഗ് എന്ന് പറയുന്ന നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പേടിച്ചായിരുന്നോ? അത് ഒത്തിരി പേടിച്ച്. സിപ് സൈക്ലിംഗ് എല്ലാരും ട്രൈ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അത് ചെയ്ത് നമുക്ക് അപ്പം തന്നെ പേടിയൊക്കെ ആണ് മാറും. ഈ മൾട്ടിവെയിൻ വാക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? അത് നമുക്ക് ഒത്തിരി ഒത്തിരി അവിടെ വരെ ആദ്യം എത്തിയപ്പോ ഒരു ഇൻസ്ട്രക്ഷൻ ഒക്കെ തന്നു അവിടെ ഒരു ഇൻസ്ട്രക്ഷൻ. പിന്നെ ഒത്തിരി കാൽ ഭാഗം എത്തിയപ്പോഴത്തേക്കും എനിക്ക് പേടിയൊക്കെ വന്നു. അപ്പൊ എല്ലാരും പറഞ്ഞത് മാളൂട്ടിയുടെ സിപ് സൈക്കിളിനെ കുറിച്ചാണ് കേട്ടോ. കാരണം കാലെത്തണ്ടായിരുന്നില്ല, പക്ഷെ ഒരു കാല് വെച്ച് പൊക്കി മറ്റേ കാലം കൊണ്ട് താഴ്ത്തി അത്രയും ദൂരം മാളൂട്ടി പോയി. അത് ഇവിടുത്തെ എല്ലാവരും ഇൻസ്ട്രക്ടറും ഒക്കെ പറഞ്ഞു നന്നായി ചെയ്തത്. അപ്പൊ നമ്മൾ എന്തായാലും ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇപ്പൊ ഏകദേശം നല്ല വെയിലായിട്ടുണ്ട്. നമ്മൾ അത്യാവശ്യം ഒരു 4-5 ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ ഡീറ്റെയിൽഡ് റിവ്യൂ വേണമെങ്കിൽ പറഞ്ഞാൽ മതി, ഞങ്ങളത് ചെയ്യുന്നതാണ്. അപ്പൊ എന്തായാലും നമ്മുടെ ആക്കുളം പാർക്കിന്റെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ വ്ലോഗ് ഞങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവരും മസ്റ്റ് ആയിട്ട് വെക്കേഷൻ ടൈമിൽ കുട്ടികളുമായിട്ട് വന്ന് ഫണ്ണും ഭയങ്കര എൻജോയ്മെന്റും ഉള്ള ഒരു പാർക്ക് തന്നെയാണ്. അപ്പൊ മസ്റ്റ് ആയിട്ട് വിസിറ്റ് ചെയ്ത ഒരു പാർക്കാണ്. അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ആണെങ്കിലും ഫണ്ണാണെങ്കിലും നമുക്ക് ഫണ്ണാണെങ്കിൽ നമുക്ക് താഴെ ചെയ്യാം. ചെറിയ ചെറിയ ഹാപ്പിനിങ് ചെറിയ ചെറിയ ആക്ടിവിറ്റീസ് താഴെ ഉണ്ട്. പക്ഷെ മുകളിൽ വന്നിട്ട് നമുക്ക് അഡ്വഞ്ചർ ആക്ടിവിറ്റീസ്, നമുക്ക് അഡ്വഞ്ചർ കുറേ ടൈപ്പുണ്ട്. നമ്മുടെ സിപ്ലൈൻ ഉണ്ട്, അതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു. സൈക്ലിംഗ് ഉണ്ട്, അതിന്റെ സിപ് സൈക്കിള്, പിന്നെ കയർ കൂടെ നടക്കും. ഇവിടെ ഏതൊക്കെ ആക്ടിവിറ്റീസാണ് ഉള്ളതെന്നുള്ള ഒരു ബ്രൗഷർ ഞങ്ങൾ ഈ വീഡിയോയുടെ അവസാനം കൊടുക്കാം. അപ്പം മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ്. പിന്നെ ഇവിടെ സ്പായും ഉണ്ട് കേട്ടോ. ആ ഫിഷ് സ്പായും ഉണ്ട്, അത് നമ്മൾ ചെയ്തില്ല. ഗോവയിൽ നമ്മൾ ചെയ്തില്ല, നെക്സ്റ്റ് ടൈം നമ്മൾ ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ ആണ്, അപ്പോൾ മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. കാണാം.